ഹായ്, ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഈ വാങ്ങിക്കണ സാധനത്തിനോടാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നം. ഞാനും ധരിക്കാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാരണം എന്താ അറിയോ, എൻ്റെ സ്വന്തം കൊച്ചാൻ്റെ പേരക്കുട്ടി മാർക്കം കഴിഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മളെ കൊച്ചിയിലൊക്കെ മാർക്കം എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തിനെയാണ് കേട്ടോ ഉദ്ദേശിക്കണം. വേറെ ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ വല്ല സ്പെഷ്യൽ പേരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ കൊടുക്കാണ് പ്രത്യേകം കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മ വിളിച്ച് പറയുമ്പോ ഞാൻ ഇതാണ് കൊടുക്കേണ്ട, അതൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് പറയും. അല്ലെങ്കിൽ ഉമ്മ അവിടെ വാങ്ങിച്ചു വെക്കും, അത് പോയി എടുക്കാ കൊണ്ടേ കൊടുക്കാം, അത്രേ ഉള്ളൂ. എൻ്റെ ആ ആവശ്യം അങ്ങനെ കഴിയും. ഇപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ അതല്ലേ ആയിരിക്കാം, ഇത് വാങ്ങിക്കണ്ടേ, ഇങ്ങനെ വാങ്ങിക്കണ്ടേ, ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പിന്നെയാണെങ്കിൽ കൂടെ കൊണ്ടുപോയിരിക്കാം, അതിൻ്റെ അപ്പുറമായിരിക്കും, അവർക്ക് ഒട്ടും ഇതില്ല. പിന്നെ ഓരോന്ന് ഞാൻ ചോദിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, മുട്ടയും പഴവും ഇതിന് മസ്റ്റ് ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. അപ്പോഴാണ് അവിടെ ഒരു സാധനം കണ്ടത്, കൊടപ്പൻ. ഇത് വാഴൻ്റെ മറ്റേ കൂമ്പ് എന്നൊക്കെ പറയൂലേ ഈ സാധനം. പക്ഷെ ഇത് എനിക്ക് കറി വെക്കാനോ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളോ ഒന്നും അറിയില്ല. ആകെ പഴയ ഒരു ഓർമ്മയാണ്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊരു തേൻ പോലത്തെ സാധനം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ റെസിപ്പീസ് ഒക്കെ അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി നിന്ന് അവിടെ ചെന്ന് നിൽക്കുമ്പോഴും ഒന്നുമില്ല, എന്റെ മറ്റേ കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന് പറഞ്ഞ മാതിരി അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേണ്. പിന്നെ അവിടെ ചോദിക്കണ്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു കവർ തരുമെന്ന് വെച്ചപ്പോ അവിടെ സഞ്ചിയേ ഉള്ളൂന്ന്. അപ്പൊ ഞാൻ ചോദിക്കണായിരുന്നു, അയ്യോ ഈ ആവശ്യ വീട്ടിൽ ഈ സഞ്ചിയക്കായിട്ട് എങ്ങനെ പോകും, എന്നെ പോലെ സഞ്ചിയക്കായിട്ട് ആവശ്യത്തിന് പോവാൻ സങ്കടമുള്ളവരൊക്കെ ഉണ്ടാ. സങ്കടമുള്ളവരൊക്കെ ഉണ്ടാവും, കാരണം ഇല്ലാതിരിക്കാൻ സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നണത്. പിന്നെ സഞ്ചിയെങ്കിൽ സഞ്ചി, ഈ ഒരു സമയത്താണ് നമുക്ക് പ്ലാസ്റ്റിക് നമ്മളെ നാട്ടിൽ നിരോധിച്ച അരിവർത്തൊരൊറ്റ സങ്കടമുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇൻഷാല്ല ഞാൻ അവിടെ പോയിട്ടൊക്കെ വരാം കേട്ടോ.